റഷ്യയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇടിമുഴക്കം അതെ ഇടിമുഴക്കം എന്ന് പേരുടെ സൈനിക പ്രകടനം കിടങ്ങിയത് അല്ല അമേരിക്കയും യൂറോപ്പുമാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ന്യൂക്ലിയർ മോക്ഡ്രിൽ എന്തൊക്കെയാണ് റഷ്യ ചെയ്തു കൂട്ടുന്നത് ബ്രിട്ടനും അമേരിക്കയും റഷ്യയുടെയും ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗിൽ വിറങ്ങളിച്ചിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഇല്ലാത്ത ഒരു ലോക ഭൂപടത്തെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അല്ലേ എന്താ റഷ്യയുടെ പരമാധികാരി വ്ലാഡിമിർ പുടിൻ അതിനെപ്പറ്റി ചിന്തിച്ചും കഴിഞ്ഞു മാത്രമല്ല അത് പ്രായോഗികമാക്കാനുള്ള പരിശീലനവും നടത്തി കഴിഞ്ഞു അമേരിക്കയും ബ്രിട്ടനുമെതിരെ വൻ ന്യൂക്ലിയർ ഡുമായി രംഗപ്രവേശം ചെയ്ത് ലോകത്തെ ആകമാനം ഭീതിയുടെ മുൾമുളമ്പിൽ നിർത്തിയിരിക്കുകയാണ് റഷ്യ ഇടിമുടക്കമെന്ന് നാമകരണം ചെയ്തിട്ടുള്ള സൈനിക പ്രകടനത്തിനായിരുന്നു വ്യാഴാഴ്ച പുടിൻ സാക്ഷ്യം വഹിച്ചത് ഭൂമിയിൽ നിന്നും തൊടുത്തുവിടാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകൾ അന്തർവാഹനിൽ നിന്നും തൊടുത്തുവിടാവുന്ന മിസൈലുകൾ എന്നിവ ഇന്നത്തെ പരിശീലന പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു കടലിലൂടെയും ആകാശത്തിലൂടെയും ഒരേ സമയം അണുബോംബിടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ മുച്ചൂട് തകർക്കാനും രസ്യവക പദ്ധതി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു നമസ്കാരം ഞാൻ അശ്വതി ആ വാർത്ത കൂടുതൽ വിശദമായി പറയാം അമേരിക്കയും ബ്രിട്ടനെയും നാമാവശേഷമാക്കാനുള്ള ആണവ യുദ്ധത്തിന്റെ പരിശീലനം വ്ലാഡിമർ പുടിൻ നേരിട്ട് വീക്ഷിച്ചിരിക്കുകയാണ് കടലിലൂടെയും ആകാശ ആണവ മിസൈലുകൾ ഉപയോഗിച്ച് നടത്താൻ റഷ്യക്കുള്ള കഴിവ് തെളിയിക്കുന്നതായിരുന്നു പരിശീലനം യഥാർത്ഥത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ബ്രിട്ടൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്നും അമേരിക്ക ഇരിക്കുന്ന സ്ഥാനത്ത് പുതിയൊരു കടലിടുക്ക് രൂപമെടുക്കുമെന്നും അതിന് ജോസഫ് സ്റ്റാലിന്റെ പേരിടും തുടങ്ങിയ കാര്യങ്ങൾ വരെ റഷ്യ മനക്കണക്ക് കുറിച്ചു കഴിഞ്ഞു ഇതുവരെ ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണെന്നാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പക്ഷം എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും ഭയം വിതറിയ മുൾമുണിയിലാണെന്നതാണ് പച്ചയായ യാഥാർത്ഥ്യവും മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സന്ദേശം അമേരിക്കും ബ്രിട്ടനും റഷ്യ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു അതിനു പുറമെ പാശ്ചാത്യ രാജ്യങ്ങളുടെ വാണിജ്യ ഉപഗ്രഹങ്ങൾ ഉക്രൈനെ യുദ്ധത്തിൽ സഹായിക്കുന്നതായി തെളിഞ്ഞാൽ അവ തകർക്കുമെന്നും റഷ്യ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് പാശ്ചാത്യ നാടുകളുടെ ഉപഗ്രഹങ്ങൾ ഉക്രൈൻ യുദ്ധാവശ്യത്തിനായി ഉപയോഗിക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണെന്ന് റഷ്യൻ വിദേശകാര്യ വകുപ്പ് പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു ഇത്തരത്തിൽ സിവിലിയൻ ആവശ്യങ്ങൾക്കെന്ന വ്യാജയിന് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ തകർക്കുന്നതിൽ യുദ്ധ നിയമം എതിരല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ഇത്തരമൊരു പരിശീലന പ്രകടനവുമായി ബന്ധപ്പെട്ട് റഷ്യ അറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമേരിക്ക പ്രതികരിച്ചു ഏറ്റവും അവസാനത്തെ റഷ്യൻ അമേരിക്കൻ ആയുധ നിയന്ത്രണ കരാറിന്റെ വ്യവസ്ഥകൾ പാലിച്ചു തന്നെയായിരുന്നു പരിശീലന പ്രകടനം എന്ന പെൻഡനം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ലോകമൊരു ആണാവ യുദ്ധത്തിന്റെ ഭീഷണിയുടെ നിലയിലാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആ ഭയം ലോക നേതാക്കൾക്കുമുണ്ട് വ്ലാഡിമിർ പുതിയ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഒരു കാരണവശാലും തോൽക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ അത്ര എളുപ്പമല്ല എന്നാലും യുദ്ധം ആരംഭിച്ച അഞ്ചു മണിക്കൂറിനകം തന്നെ മൂന്ന് കോടിയിലേറെ മനുഷ്യരുടെ ജീവൻ എടുക്കും ഈ ലോകയുദ്ധം എന്നാണ് മുന്നറിയിപ്പ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങൾ അറിയിക്കുക